നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ചെറിയ ഡയറ്റിനേക്കാൾ ആരോഗ്യത്തിന് എന്തുകൊണ്ടും നല്ലത് മികച്ച ജീവിതശൈലി തിരഞ്ഞെടുക്കുക എന്നതാണ്. നല്ല ഭക്ഷണം ജീവിതശൈലിയുടെ ഭാഗമാക്കുക. പുത്തൻ ആരോഗ്യ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ അധ്യായത്തിലേക്ക്. നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും എന്നോടൊപ്പം ഷെഫ് രാജീവാണുള്ളത്. നമ്മൾ പുതിയ പുതിയ ഡിഷസൊക്കെ അല്ലേ പഠിച്ചുകൊണ്ടും കണ്ടുപിടിച്ചുകൊണ്ടും കുക്ക് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. സോ ഇന്ന് എന്താണ് സ്പെഷ്യൽ? നമ്മൾ പെന്നെ പാസ്ത വിത്ത് പിങ്ക് സോസ്. വാവ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ബോയിൽ ചെയ്ത പെന്നെ പാസ്ത, അത് നമുക്ക് ഒബ്വിയസ്ലി ഇതിന് പകരം ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ. ചോപ്ഡ് ഗാർലിക്, അഗെയിൻ ചോപ്ഡ് ഓണിയൻസ്, ഓക്കെ, പാസ്ലി, ഡ്രൈ പാസ്ലി, ഡ്രൈ ബേസിൽ, ചില്ലി ഫ്ലേക്സ്, പെപ്പർകോൺസ്, സോൾട്ട്, ഷുഗർ, ക്രീം, ടൊമാറ്റോസ്. ഈ ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത ടൊമാറ്റോ ആണ്. ചീസ് ക്യൂബ്സ്, ഓക്കെ. ബെൽ പെപ്പർ, ക്യാപ്സിക്കം. ഇത് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഫൈനലി അതിന്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇന്ന് പറയാം റോസ്റ്റഡ് ബെൽ പെപ്പർ ആൻഡ് പെന്നെ പാസ്ത വിത്ത് പിങ്ക് സോസ്. നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ചെയ്യാം. ഓക്കെ. പാൻ നമ്മളിന്ന് ഒലിവ് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഓക്കെ. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, നോർമൽ ഒലിവ് ഓയിൽ. അപ്പൊ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ സാധാരണ കുക്കിങ്ങിന് യൂസ് ചെയ്യില്ല നമ്മൾ. സാലഡ്സിലൊക്കെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ബിക്കോസ് അതിന്റെ ഫ്ലേവർ ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി പ്യൂരിഫൈ, എന്താ, പ്യുർ ഓയിൽ ആണ്. അപ്പൊ അത് കുക്കിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ഒരു ടേസ്റ്റ് എടുത്തു വരും. അപ്പൊ നമ്മൾ നോർമൽ ഒലിവ് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഓണിയൻ, ഓണിയൻ ഫൈനലി ചോപ്ഡ്, ഓണിയൻ ഫൈനലി ചോപ്ഡ്, ഓക്കെ. ഇനി നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം. ഗാർലിക് ഫൈനലി ചോപ്ഡ് ഗാർലിക്. ചില്ലി ഫ്ലേക്സും ബ്ലാക്ക് പെപ്പറും ആഡ് ചെയ്യാം. ഓക്കെ. സോ ബ്ലാക്ക് പെപ്പർ, ഓക്കെ. നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോസ്. ടൊമാറ്റോസ് നമ്മൾ ബ്ലാൻഡ് ചെയ്ത് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ്, സ്കിൻ ഇല്ലാത്ത ടൊമാറ്റോസ്. നല്ല റെഡ് കളർ ടൊമാറ്റോസ് എടുക്കുക. റെഡ് കളർ ടൊമാറ്റോസ് അന്നേരം ആകുമ്പോൾ നമുക്ക് ഇന്നൊരു സ്വീറ്റ്നസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സവർനെസ് ഉണ്ടാവും. നല്ല ബോയിലിംഗ് വാട്ടറിൽ ആ ടൊമാറ്റോയുടെ ഒരു അറ്റത്തൊന്നൊരു ക്രിസ്ക് ക്രോസ് കൊടുക്കുക. ഇട്ടിട്ട് ഒരു മേ ബി 10 seconds സ്കിന്ന് തനിയെ അപ്പൊ തന്നെ ഇങ്ങനെ വിട്ടുവരുന്ന കാണാൻ പറ്റും. എന്നിട്ട് നേരെ എടുത്തിട്ട് കോൾഡ് വാട്ടറിലേക്ക് ഇടാം. അപ്പൊ പിന്നെ അത് ഒലി മൊത്തത്തിൽ വരും. വരും. അപ്പൊ അത് കുക്കാവാനും എളുപ്പമാണ്. ബിക്കോസ് നമ്മൾ സ്കിൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് കുക്കാവാനും സമയമെടുക്കും. ഓക്കെ. നമുക്ക് കുറച്ച് സോൾട്ടും ഷുഗറും ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ. ഷുഗർ ബേസിക്കലി ഇപ്പൊ ടൊമാറ്റോ കുറച്ച് സവർ ആണെങ്കിൽ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പൊ ഒരു പാസ്ത ബേസ് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ഒരു ടിപ്പിക്കൽ, അത് ഇതാണോ? അത് ഇതാണ്. ബേസിക്കലി ചില്ലി ഫ്ലേക്സ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ആഡ് ചെയ്യുന്നു. പിന്നെ പാസ്തയുടെ ടൊമാറ്റോയുടെ കൂടെ പോകുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള നല്ല ഹെർബ്സ് ആണ് പാസ്ലി, പിന്നെ ബേസിൽ. പിന്നെ ചിലവർ ഒറിഗാനോ ആഡ് ചെയ്യും. ഒറിഗാനോ ആഡ് ചെയ്യും. ഐ ലൈക്ക് ഒറിഗാനോ. ഇതെല്ലാം നമുക്ക് ഇപ്പൊ ഡ്രൈ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ഡബ്ബയില് ഡ്രൈഡ് പാസ്ലി, ഡ്രൈഡ് ഒറിഗാനോ ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. നല്ല കുക്കായി എനിക്ക് വേണം മാഷ് ആവണം അല്ലേ ടൊമാറ്റോ ഫുള്ള്.
ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ പാസ്ലിയും ബേസിലും ആഡ് ചെയ്യാം. ബട്ട് ലൈക്ക് ഇഫ് യു നമുക്കിപ്പോ ഫ്രഷ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതാ ഞാൻ ഇപ്പൊ അടുത്ത് ചോദിക്കാൻ വന്നതാ. അത് ഇടുമ്പോ തന്നെ ഒരു സ്മെല്ലൊക്കെ മാറി ഇന്നൊരു ഇറ്റാലിയൻ കിച്ചണിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇതിട്ട് കഴിഞ്ഞാ പിന്നെ അധികം കുക്കിംഗ് ഇല്ല അല്ലേ? അതെ, പക്ഷെ ഡ്രൈ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രഷ് ആവുമ്പോ വെരി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യില്ല. അത് നമ്മള് ഓൾമോസ്റ്റ് സോസ് ഫിനിഷ് ചെയ്യണ സമയത്ത് ഇടും. ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് അത് റെഡിയാണ്. ഓക്കേ, ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തെൻ ഓക്കെ. ഇനി നമുക്ക് ഇത് കുക്ക് ആവുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ആ ബെൽ പെപ്പേഴ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് നേരത്തെ ബെൽ പെപ്പേഴ്സ് റോസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പതുക്കെ എൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ശരി. ഈ നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ഫുഡിന് പല പല ഫ്ലേവേഴ്സും ടെക്സ്ചറും കൊടുക്കണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ എല്ലാം ഒരു സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ളൊരു സോസിനകത്ത് ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു സാധനം ഇടുക, അല്ലെങ്കിൽ ഒരു നോർമൽ സ്മൂത്ത് ഫ്ലേവറിലൊരു റോസ്റ്റഡ് ഫ്ലേവർ കൊടുക്കുക. അപ്പം ആ ഒരു ഡിഫറൻസ് ഇൻ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ റോസ്റ്റഡ് ബെൽ പെപ്പർ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഒലിവ് ഓയിലിൽ തന്നെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. അതെ. പാൻ നല്ല ചൂടാക്കണം. ലൈക്ക് സ്മോക്കിംഗ് ഹോട്ട്. ഓക്കേ, സ്മോക്കിംഗ് ഹോട്ട്. നമുക്ക് കുറച്ച് സോൾട്ടും പെപ്പറും സ്പ്രിങ്കിൾ ചെയ്യാം. അതിന്റെ ഒരു റോസ്റ്റിംഗ് ഇവിടെ കണ്ടോ, റോസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ബെൽ പെപ്പർ റോസ്റ്റഡ് ആയി. ഇനി നമുക്ക് അതൊരു സൈഡിലേക്ക് വെക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാസ്ത ആഡ് ചെയ്യാം. സോ ടോസ് ചെയ്തോളൂ. അങ്ങനെയല്ല, ആരാ കമ്പിളി പൊതപ്പ്, എനിക്കൊന്നും കേട്ടൂടാ. അതൊക്കെ നമുക്ക് ഞാൻ വിട്ടു കൊടുത്തു, വിട്ടു തന്നു ഞാൻ. നമ്മുടെ ചീസ്, ചീസ്, അയ്യോ, ചീസ് അതിലേക്ക് ഇടാം. കുറച്ച് ഒലിവ് ഓയിൽ. സോ ദിസ് ഈസ് ലൈക്ക് ഗാർണിഷ് പോലെ ഒലിവ് ഓയിൽ. അല്ല, ജസ്റ്റ് മിക്സ് ചെയ്യൂ. ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കേ, അപ്പോൾ ചീസ് നോർമലി നമ്മൾ ഗ്രേറ്റഡ് ചീസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോ ഇതില് ക്യൂബ്സ് ആയിട്ട് എന്താ ഇട്ടാ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഫുൾ മെൽറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇടയിൽ ആ ചീസ് കിട്ടും, മെൽറ്റഡ് ആയിട്ട് ഉണ്ടാവും. ഓക്കേ, നമ്മുടെ പാസ്ത ഇവിടെ ഓൾമോസ്റ്റ് റെഡി, ഡൺ എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ ബെൽ പെപ്പേഴ്സും റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കാണാൻ വിട്ടുപോയ കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി വെരി ക്വിക്ക് റീക്യാപ്പ്. ഇതിന് പാൻ ചൂടാക്കിയിട്ട് ഒലിവ് ഓയിൽ, അത് കഴിഞ്ഞിട്ട് ഓണിയൻ, ചോപ്ഡ് ഓണിയൻ, ചോപ്ഡ് ഗാർലിക്, ചില്ലി ഫ്ലേക്സ്, ഇത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അതിലേക്ക് ക്രഷ് ബ്ലാക്ക് പെപ്പർ, സ്കിൻ റിമൂവ് ചെയ്ത ചോപ്പ് ടൊമാറ്റോസ്, സോൾട്ട്, ഷുഗർ, ദെൻ ഡ്രൈ പാസ്ലി, ഡ്രൈ ബേസിൽ. ഇത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക, കുക്ക് ചെയ്യുക.
സെപ്പറേറ്റ് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് നല്ല സ്മോക്കിംഗ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ക്യാപ്സിക്കം റോസ്റ്റ് ചെയ്തെടുക്കുക. ദെൻ ഈ ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഒന്ന് ബോയിലായി കഴിയുമ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ആഡ് ചെയ്യുക. ഡൈസ് ചെയ്ത ചീസ് മിക്സ് ചെയ്ത് ഒന്ന് ടോസ് ചെയ്തെടുക്കുക. പിന്നെ പാസ്ത ഇൻ പിങ്ക് സോസ് വിത്ത് റോസ്റ്റഡ് ബെൽ പെപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിംഗ് ടൈം. ഷെഫ് പ്ലീസ്. വെരി നൈസ്. സോറി, അതെ ക്രഞ്ച് കിട്ടി. പറയാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല, ക്രഞ്ച് കിട്ടി. Definitely try this at home. അടുത്ത എപ്പിസോഡിൽ ഒരു അടിപൊളി ഡിഷുമായി വീണ്ടും കാണുന്നത് വരെ, this is ആര്യ and Chef Rajeev signing off. Take care and bye-bye. Chef Rajeevും ആര്യയും ചേർന്ന് തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ബീൻസ് ആണ് നമ്മൾ ഇനി അടുത്ത് ഇടാൻ പോകുന്നത്. സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അല്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. സാധികയും പ്ലസയും ടേസ്റ്റ് ടൈമിൽ എത്തുന്നു സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈഡ് റൈസുമായി. നമുക്ക് കാണാം. ഹായ് സാധിക. ഹായ് പ്ലസി. എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷങ്ങൾ ആണല്ലേ. ചെറിയൊരു മൂക്കടപ്പിന്റെ ഒരു ധ്വനി. അത്യാവശ്യം പനിയുടെ സീസൺ ആണല്ലോ, ജലദോഷമൊക്കെ ഉണ്ട്. പനി അങ്ങ് പിടിച്ചു അല്ലേ. ഓൾറൈറ്റ്. അപ്പോ ഇപ്പൊ ആളെന്തായാലും കുറച്ച് ഹെൽത്തി ഒക്കെ ആയിട്ട്, വോയിസിന് മാത്രമേ പ്രശ്നമുള്ളൂ, കുക്കിങ്ങിനൊന്നും അത് ബാധിക്കില്ല. ഒരു കുഴപ്പമില്ല അല്ലേ. നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ വന്ന് കുക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സോ എന്താണ് ഇന്ന് സ്പെഷ്യൽ? നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ്. സോ ചെമ്മീൻ ഫ്രൈഡ് റൈസിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡെഫിനറ്റ്ലി ക്ലീൻ ആക്കി വെച്ച നല്ല ചെമ്മീൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ റൈസ് ഉണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഗ്രീൻ പീസ്, പിന്നെ നമുക്ക് കുറച്ച് നമ്മളിവിടെ ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സെലറീസിൻ്റെ തണ്ട് നമ്മൾ നന്നായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻസും. മസാല സൈഡ് നമുക്ക് ഉപ്പ്, മഞ്ഞൾ, വൈറ്റ് പെപ്പർ, പിന്നെ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറാണ്. അപ്പോൾ സോസും കൂടി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്ക് ടൊമാറ്റോ സോസ്, സോയ സോസ്, പിന്നെ ചില്ലി സോസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചേരുവകൾ. തുടങ്ങാല്ലേ? ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ചെമ്മീനിലേക്ക് ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, ഇനി കുരുമുളക് പൊടി. സോ ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ബ്ലാക്ക് ക്രഷ് പെപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൂന്ന് ചേരുവകൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ചെമ്മീനെ മാരിനേറ്റ് ചെയ്യും. ചെമ്മീൻ ഫ്രൈഡ് റൈസ് നമുക്ക് എപ്പോഴും ഈ ചെറിയ ചെമ്മീൻ യൂസ് ചെയ്താൽ നല്ല, പ്രോൺസ് അല്ലെങ്കിൽ വലുത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. ഷ്രിംസ് ആണ് ബെസ്റ്റ്. നമ്മുടെ മാരിനേഷൻ ഉള്ളത് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റൈസാണ്. അത് നമ്മൾ വെള്ളത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ്, അല്പം ഒലീവ് ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോ അത് അവിടെ ഒരു സൈഡിലിരുന്ന് ബോയിൽ ആയിക്കോളും. നമുക്കിനി അടുത്ത പ്രിപ്പറേഷനിലെ സ്റ്റേജിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ, നമ്മൾ മാരിനേഷന് വെച്ച ചെമ്മീന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പാകത്തിന് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഡാൽഡ യൂസ് ചെയ്യാം, അതിലെ വെളിച്ചെണ്ണയിലും ചെയ്യാം. പക്ഷെ ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതൊന്ന് ചൂടായി തുടങ്ങി അല്ലേ. ചൂടായിട്ട് നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്.
ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം സി അങ്ങ് ഓഫ് ചെയ്യാം. ബാക്കി ആ ചൂടിലിരുന്നിട്ട് ബാക്കി റൈസ് കറക്റ്റായിട്ട് ഫ്രൈഡ് റൈസ് ഉള്ള പാകം ഉണ്ടല്ലോ ആ പാകത്തിൽ വെന്ത് വരും. അപ്പോൾ നമ്മളുടെ ഷ്രിംസ് ഇവിടെ അത്യാവശ്യം ഒന്ന് റോസ്റ്റായി കളറൊക്കെ ഒന്ന് മാറി. നമ്മൾ മാരിനേറ്റ് ചെയ്തത് മഞ്ഞളിട്ടാണല്ലോ, അപ്പം ആ ഒരു കളറൊക്കെ ഒന്ന് നന്നായി പിടിച്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം റൈസ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്തു. ഇനി സാധ്യത നേരത്തെ പറഞ്ഞ പോലെ ആ ചൂടിലിരുന്ന് ബാക്കി വെന്തോളും. ഷ്രിംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. പാത്രം ഓൾറെഡി ചൂടുണ്ടായിരുന്നു, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിൽ എപ്പോഴും വെളുത്തുള്ളിയുടെ ചുവ കുറച്ച് മുമ്പിൽ നിൽക്കും. ഇനി അടുത്തത് നമ്മൾ കുറച്ച് പച്ചമുളകാണ്, നന്നായി കൊത്തിയരിഞ്ഞ പച്ചമുളക്. ഇനി സവാള. സവാള തകുതി ഇട്ടോ. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പട്ടാണി. അങ്ങനെ പട്ടാണി ഇട്ടതിന് ശേഷം നമ്മൾ ഇനിയും കുറച്ച് നമുക്ക് ബീൻസ് ആണ് നമ്മൾ ഇനി അടുത്ത് ഇടാൻ പോകുന്നത്. നമുക്ക് ഇതിനെ കൂടെ തന്നെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒന്നും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇടാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ലാസ്റ്റ് ആണ്, അല്ല ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് ആണ് നമ്മൾ സെലറിയുടെ കുറച്ച് തണ്ട്. സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനല്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊരു പകുതി നമുക്ക് ഇതിൽ ചേർത്താൽ മതി, ബാക്കി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മതിയല്ലേ. ആ മതി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ. ഇനി ഇതിലേക്ക് നമുക്ക് സോസസ് ആണ് ചേർക്കേണ്ടത്. കുറച്ച് സോയാ സോസ്, ചില്ലി സോസ്, ഇനി കുറച്ച് റെഡ് ടൊമാറ്റോ സോസ്. ഓക്കെ മതി. ബസ് ഒന്ന് റെഡിയാക്കുന്നത് ഞാൻ റൈസ് ഒന്ന് ആയിട്ടുണ്ടോ തോന്നുന്നു. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം റൈസും വെജിറ്റബിൾസും ഒന്നും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പുലാവ് ആണെങ്കിൽ കുഴപ്പമില്ല, ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ റൈസ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലായിരുന്നു സാധ്യത. വൈറ്റ് പെപ്പർ, പ്രോൺസും കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഇടാൻ പറഞ്ഞു. വൈറ്റ് പെപ്പർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. ബസ് ഇട്ടോളൂ. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ കുറച്ച്. നമ്മുടെ റൈസ് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ്, ചെമ്മീൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിലായിട്ട് കുറച്ച് ചെമ്മീനും സ്പ്രിംഗ് ഓണിയനും ഒക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കാം. ആദ്യം ചെമ്മീന്, ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചെമ്മീനെ മാരിനേറ്റ് ചെയ്യാം. ബസ്മതി റൈസ് പാകത്തിന് വെള്ളവും ഉപ്പും അല്പം ഒലിവ് ഓയിലും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അതിനെ വേവിക്കുക. മറ്റൊരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇട്ടതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചെമ്മീനെ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതേ പാനിൽ തന്നെ അല്പം ഒലിവ് ഓയിൽ ചൂടാക്കി നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സെലറി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്ത ചെമ്മീന്, സ്പ്രിംഗ് ഓണിയൻ എന്നിവ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സോയാ സോസ്, ചില്ലി സോസും ടൊമാറ്റോ സോസിലിട്ട് പാകമായിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിവെക്കുക. ഒരു പാനിലേക്ക് വേവിച്ച് വെച്ച റൈസ് നമ്മൾ ചേർക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ അല്പമായിട്ട് റെഡിയാക്കി വെച്ച നമ്മളുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക.
കുറച്ച് വൈറ്റ് പേപ്പർ ചേർക്കുക. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ ഫ്രൈഡ് റൈസ് റെഡി. ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സി കഴിച്ചു നോക്കല്ലേ. ഉപയോഗിച്ചതല്ലേ, കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ്. നിങ്ങളും വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ ഷെയർ ചെയ്യുക നിങ്ങൾ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലൂടെ വീണ്ടും കാണാം. സാധിക്കലേറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം അമൂൽ അട്ടർലി ബട്ടർലി ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. ടേസ്റ്റ് ടൈം കാണാൻ എന്നും കാത്തിരിക്കും, എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യും. ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ ലൂസി ജോൺ കാസർഗോഡ്. ലൂസി ചേച്ചിക്ക് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയക്കുക. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ടേസ്റ്റ് ടൈം റെസിപ്പി താരം മറ്റാരുമല്ല, നമുക്ക് കത്തയച്ച ലൂസി ജോൺ ആണ്. റെസിപ്പി: കുമ്പളങ്ങ ഓലൻ. ചേരുവകൾ: കുമ്പളങ്ങ 2 കപ്പ്, മത്തങ്ങ 1 കപ്പ്, വേവിച്ച വൻപയർ 1/2 കപ്പ്, പച്ചമുളക് 4 എണ്ണം, തേങ്ങയുടെ 2 പാൽ 1/2 കപ്പ്, 1 പാൽ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: അരിഞ്ഞു വച്ചിരിക്കുന്ന കുമ്പളങ്ങയും മത്തങ്ങയും പച്ചമുളകും ഇതിലേക്ക് വെന്തപ്പയർ, ഉപ്പ് എന്നിവ ചേർത്തിളക്കി ഒന്ന് തിളച്ചാൽ 1 പാൽ ചേർത്തിളക്കി വയ്ക്കുക. പിന്നീട് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വിളമ്പാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820252. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്കകത്ത് ടേസ്റ്റ് ടൈമിൽ ഇനിയും വരുന്നത് വ്യത്യസ്തമായ രുചിക്കൂട്ടുകളാണ്. മറക്കാതെ കാണുക. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.